ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കൂടാരങ്ങളിൽ പാർത്തു എന്ന ദൈവവചന ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവവചനവുമായി നിങ്ങളുടെ മധ്യത്തിൽ ആയിരിപ്പാൻ കർത്താവ് തന്ന നല്ല അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവവചനത്തിൽ നിന്നും ഒരു വേദഭാഗം വായിച്ച് വചനം ചിന്തിക്കുവാൻ കർത്താവിൽ മറയുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 30-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വേദഭാഗം ഞാൻ വായിക്കുന്നു. അവൻ്റെ കോപം ക്ഷണനേരത്തേക്ക് ഉള്ളു, അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധിയെങ്കിൽ കരച്ചിൽ വന്ന് രാ പാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനമാണ് വായിപ്പാനിടയായി തീർന്നത്. ആ 5-ാമത്തെ വാക്യത്തിൽ ആദ്യത്തെ 2 വരികൾ നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാണ്. അതാണ് വായിച്ചത്, അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത്. എൻ്റെ ദൈവം എത്ര കോപിച്ചാലും ക്ഷണനേരം കൊണ്ട് അവൻ്റെ കോപം തീർന്നു പോകും. അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളതാണെന്ന്. പക്ഷേ അത് തിരിച്ചായിരുന്നെങ്കിൽ നമുക്കാർക്കും നിലനിൽക്കുവാൻ കഴിയത്തില്ലായിരുന്നു. നമ്മുടെ ദൈവം കരുണയുള്ളവനും ദയയുള്ളവനും സ്നേഹമുള്ളവനും മനസ്സരുള്ള ഇത്ര നല്ല ഒരു കർത്താവിനെ നമുക്ക് ലഭിച്ചതിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. അതിൻ്റെ അവസാനം വായിച്ച് നിർത്തിയതാണ് നാം ചിന്തിക്കുവാൻ പോകുന്നത്. സന്ധിയെങ്കിൽ കരച്ചിൽ വന്നു രാ പാർക്കുന്നു. അടുത്ത പദം ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. വന്നതും വരുന്നതും 2 പദങ്ങളാണ്. ഒന്ന് വന്നു, 2 വരുന്നു. വന്നത് ഏതാണ്? സന്ധിയെങ്കിൽ കരച്ചിൽ കയറി വന്നു, അത് രാ പാർക്കുന്നു. എന്നാൽ അടുത്ത പദം ഇങ്ങനെയാണ്, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. അത് വന്നില്ല, വരുന്നു, വരാൻ പോകുന്നതാണ്. വന്നത് കരച്ചിലാണ്. എപ്പോഴാണ് കരച്ചിൽ വന്നത്? അവിടെ 2 സമയങ്ങളെക്കുറിച്ച് പറയുന്നു. ഒന്ന് സന്ധ്യ സമയം, മറ്റൊന്ന് ഉഷസ്സിൻ്റെ സമയം. ഇത് 2 2 സമയങ്ങളാണ്. കരച്ചിൽ വന്നത് സന്ധ്യ സമയത്താണ്. ഇന്ന് ഈ ദൂത് ഞാൻ പറയുമ്പോൾ അനേക ഭവനങ്ങളിൽ ഈ കോവിഡ് മഹാവ്യാധി നിമിത്തം പുറത്തിറങ്ങുവാൻ കഴിയാതെ മാസങ്ങളായി കൂടാരങ്ങളുടെ ഉള്ളിൽ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ആരാധിച്ചും ദൈവസന്നിധി സമയം ചെലവഴിക്കുന്ന ഒരുപാട് ദൈവമക്കളുണ്ട്. ഇവിടെ വായിച്ചത് ഒരു സന്ധ്യ സമയത്തെക്കുറിച്ചാണ്. വാസ്തവത്തിൽ നാം ദൈവവചനം പഠിച്ചാൽ ഇതൊരു സന്ധ്യ സമയമാണ്. ലോകം കടന്നു പോകുന്നത്, ആഗോളവ്യാപകമായി മനുഷ്യകുലം കടന്നു പോകുന്നത് ഒരു സന്ധ്യ സമയത്തൂടെയാണ് കടന്നു പോകുന്നത്. സന്ധ്യയുടെ പ്രത്യേകത ഒരു പകലിൻ്റെ അവസാനവും ഒരു രാത്രിയുടെ തുടക്കവും, അഥവാ ഒരു പകൽ തീരാൻ പോകുന്നു, ഒരു രാത്രി വരാൻ പോകുന്നു. അതാ പൗലുസ് പറഞ്ഞത്, പകൽ കഴിയാറായി രാത്രി അടുത്തിരിക്കുന്നു. യേശു ക്രിസ്തു അതാ എടുത്തെടുത്തു പറഞ്ഞു, പകലുള്ളിടത്തോളം അയച്ചവൻ്റെ പ്രവൃത്തി, അഥവാ വെളിച്ചമുള്ളിടത്തോളം അയച്ചവൻ്റെ പ്രവൃത്തി നാം തികയ്ക്കണം. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത ഒരു വലിയ രാത്രി വരുന്നു, ഒരു മഹാരാത്രി താമസമിന ഭൂമിയിൽ വരാൻ പോകുകയാണ്. എന്നാൽ ആ രാത്രിക്ക് മുൻപ് ഒരു സന്ധ്യ സമയമുണ്ട്, ഒരു പകലിൻ്റെ അവസാനവും ഒരു രാത്രിയുടെ തുടക്കവും. രാത്രിക്കും പകലിനും ഇടയിലുള്ളതാകുന്ന ഒരു ചെറിയ ബ്രാക്കറ്റ് പീരീഡ് സമയമാണ് സന്ധ്യ അരണ്ടവസ്ഥ. ആർക്കും ആരെയും വ്യക്തമായി മനസ്സിലാക്കാനൊക്കാത്ത സമയം. ഇരുട്ടാണോ? അതുമല്ല,
വെളിച്ചമാണോ? അതുമല്ല, ഒരു മങ്ങിയ അവസ്ഥ. ഇന്ന് ലോകത്തിൽ എവിടെ നോക്കിയാലും ഒരരണ്ട അവസ്ഥ, ഒരു മങ്ങിയ അവസ്ഥ, വിളറിയ അവസ്ഥ. ഒരു മനുഷ്യൻ്റെയും മുഖത്തൊരു പ്രസാദമില്ല. എല്ലാവരും നിരാശരായി നിരുത്സാഹപ്പെട്ടവരെ പോലെ മ്ലാനതയിലും വേദനയിലും നിരാശ തളം കെട്ടിയതുപോലെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച്, മനുഷ്യൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം അസ്തമിച്ച്, അടുത്തതെങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ മനുഷ്യൻ ഒരു സന്ധ്യ സമയത്തൂടെ കടന്നു പോവുകയാണ്. എന്നാൽ ഒരു കാര്യം ദൈവാത്മാവി ഞാൻ പറയാം, ഈ സന്ധ്യ കഴിഞ്ഞ് ഒരു രാത്രി വരുന്നു. ആ രാത്രി ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രിയാണ്. എല്ലാം നിശ്ചലമാകും. വാസ്തവത്തിൽ നാം ഒന്ന് ചിന്തിച്ചു നോക്ക്, ആഗോളവ്യാപകമായി എല്ലാം നിശ്ചലമായിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ലോകത്തിൽ ആർക്കും ഒന്നും പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ഇനി മുന്നോട്ടെങ്ങനെ പോകണമെന്നറിയാതെ ഒരു വലിയ മഹാരാത്രി മുൻപിൽ വരാൻ പോകുന്നു. ഭയാനകരമായ അന്തരീക്ഷത്തിൽ കൂടെ ലോകം കടന്നു പോകുമ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവവൈതലേ, കരയുന്ന ദൈവവൈതലേ, പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, ദൈവത്തെ സേവിക്കുന്ന ദൈവവൈതലേ, നിന്റെ ഭവനത്തിൽ സന്ധിയാകാനോ സന്ധിയുടെ കരച്ചിൽ കയറി വരാനോ നീ അനുവദിക്കരുത്. ചില ഭവനങ്ങളിൽ ഇന്ന് സന്ധിയുടെ കരച്ചിൽ ഞാൻ കേൾക്കുകയാണ്. ആത്മാവിൽ ഈ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലിരുന്ന് കൂടാരങ്ങളിൽ പാർത്തു എന്ന ഈ വചന ശുശ്രൂഷ ദൈവമക്കൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കൂടാരങ്ങളിൽ കയറി വന്ന ആ സന്ധിയുടെ കരച്ചിൽ, ആ സന്ധിയുടെ ഭീതി, ആ സന്ധിയുടെ അവസ്ഥ, ആ അയ്യമ്പിളിയുടെ അവസ്ഥ ഇന്ന് പകൽക്കാല ഈ വചനം ഏറ്റെടുക്കുമ്പോൾ ചില കൂടാരങ്ങളിൽ നിന്ന് ആ കരച്ചിൽ ഇറങ്ങിപ്പോകുന്നത് ഞാൻ ആത്മാവി കാണുകയാ. നീതിമാന്റെ കൂടാരത്തിൽ എന്നും കരച്ചിൽ രാവാർക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നീതിമാന്റെ കൂടാരത്തിൽ ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ആരാധനയുടെയും ഘോഷമാണ് ഉയരേണ്ടത്. ഒരിക്കലും അയ്യോ വിളിയല്ല. ഈ ദൂത് ഞാൻ പറയുമ്പോൾ നിന്റെ ശരീരമാകുന്ന കൂടാരത്തിൽ കയറി രാപ്പാർക്കുന്ന ചില അയ്യം വിളികൾ, ചില രോഗങ്ങൾ, ബലഹീനപ്പെടുത്തുന്ന വിഷയങ്ങൾ, സമാധാനം കെടുത്തുന്ന വിഷയം, സ്വസ്ഥത കെടുത്തുന്ന വിഷയം, സന്തോഷം കെടുത്തിക്കളയുന്ന വിഷയം നിന്റെ കൂടാരത്തിൽ രാപാർക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളല്ല വർഷങ്ങൾ പലതായി. പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടും അതിനുവേണ്ടി ശ്രമിച്ചിട്ടും കൂടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാതെ നിന്നെ കരയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ ഭവനത്തെ, നിന്റെ കുഞ്ഞുങ്ങളെ, നിന്റെ കുടുംബത്തെ രാത്രി മുഴുവനും ദിവസങ്ങളായി നാളുകളായി കരയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ വിഷയം ഏത് തന്നെയാകട്ടെ, ഇന്ന് ഈ ദൂതിൻ്റെ മുൻപാകെ ദൈവമക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നിന്റെ കൂടാരത്തിൽ നിന്ന് ആ കരച്ചിലിനെ ദൈവം ഇറക്കി വിടുന്ന പകൽക്കാലമാകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പക്ഷേ എന്നും നിന്റെ ഭവനത്തിൽ അയ്യം വിളിയും കരച്ചിലും രാപാർക്കാൻ, വേദന രാപാർക്കാൻ, രോഗം രാപാർക്കാൻ, കഷ്ടത രാപാർക്കാൻ, ദാരിദ്ര്യം രാപാർക്കാൻ, നിരാശ രാപാർക്കുവാൻ, പ്രതികൂലങ്ങൾ രാപാർക്കുവാൻ, കഷ്ടങ്ങളും നഷ്ടങ്ങളും അയ്യം വിളിയും ആവലാതെയും രാപാർക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇതാ കൂടാരത്തിലേക്ക് കർത്താവാകുന്ന യേശു ക്രിസ്തുവാകുന്ന ആ ഉഷസ് ഈ പകൽക്കാലം ഉദിച്ചിറങ്ങുന്നത്. ഈ ഉഷസ് എവിടെ ഉദിച്ചിറങ്ങുന്നോ അവിടെ കരച്ചിലല്ല, അവിടെ ആനന്ദഘോഷം വരും എന്നാണ് നാം വായിച്ചത്. എത്ര പേർക്ക് ഈ പകൽക്കാലം ആനന്ദഘോഷം നിങ്ങളുടെ കൂടാരങ്ങളിൽ, നിങ്ങളുടെ ഭവനങ്ങളിൽ പാർക്കാൻ എത്ര പേരെ ആഗ്രഹിക്കുന്നുണ്ട്? വേദപുസ്തകത്തിൻ്റെ ചരിത്രത്തിൻ്റെ താളുകളിൽ നാം ചെന്ന് പഠിച്ചാൽ എവിടൊക്കെ സന്ധിയുടെ കരച്ചിൽ കയറി വന്നതായി കാണുവാൻ കഴിയുന്നു. യാക്കോബിൻ്റെ ജീവിതത്തിൽ ബേർശേബായിൽ പാർത്ത യാക്കോബ് ബേർശേബായിൽ നിന്നും അവൻ ഹാരാനിലേക്ക് ഏശാവിനെ ഭയന്ന് ഓടിപ്പോകുകയാണ്. ബേർശേബ നിയമം ചെയ്ത ഇടമാണ്,
ഉടമ്പടിയുള്ള ഇടമാണ്, ദൈവത്തിൻ്റെ വ്യവസ്ഥയുള്ള ഇടമാണ്. ബെർശെബായിൽ നിന്നും വിഗ്രഹാരാധനയുടെ ഇടമായ ഹാരാനിലേക്ക് അവൻ ഓടിപ്പോയി. ബെർശെബായുടെ അതിര് കടന്ന് ഹാരാനിൽ കയറിയപ്പോൾ വചനം പറയുന്നു, സന്ധ്യയായി, സൂര്യൻ അസ്തമിച്ചു, മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അവൻ കല്ലുകളിൽ ഒന്നെടുത്ത് തലകണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. ദൈവം കരുണയുള്ള ദൈവമായതുകൊണ്ട് അന്ന് രാത്രി അവൻ്റെ അടുക്കൽ ഇറങ്ങി വന്നു, ഭാവികാല വെളിപ്പാടവന് കാണിച്ചു കൊടുത്തു. പക്ഷേ അന്ന് അവൻ്റെ ജീവിതത്തിൽ വന്ന സന്ധ്യ നീണ്ട 20 വർഷം യാക്കോബിനെ പിന്തുടർന്നു. അവൻ്റെ വാക്തത്വങ്ങൾ ലാബാൻ പിടിച്ചു വച്ചു, അവൻ്റെ അവകാശം പിടിച്ചു വച്ചു, സമയം ലേറ്റാക്കി, പ്രാപിക്കേണ്ട വിടുതലുകൾ നാളെ നാളെ എന്ന് പറഞ്ഞ് ഇനി 7 വർഷം, ഇനി 7 വർഷം, അടുത്ത വർഷം, ഇങ്ങനെ വർഷങ്ങൾ നീട്ടി നീട്ടി, മാസങ്ങൾ നീട്ടി ലേറ്റാക്കുക. ഇന്ന് മകൾ ദൂതേറ്റെടുത്തോ? എവിടെയോ നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ ജീവിതയാത്രയിൽ സന്ധ്യ കയറി വന്നപ്പോൾ അന്ന് തുടങ്ങി നിൻ്റെ ജീവിതത്തിൽ പരാജയം, പലതും ലേറ്റാകുക, പലതും ആഗ്രഹിക്കും, പ്രാർത്ഥിക്കും. ഇന്ന് നടക്കേണ്ടത് നാളെയാകുക, നാളെയാകേണ്ടത് അടുത്ത ആഴ്ചയാകുക, അടുത്ത ആഴ്ച നടക്കേണ്ടത് അടുത്ത മാസമാകുക, അടുത്ത മാസം നടക്കേണ്ടത് അടുത്ത വർഷമാകുകയാണ്, ലേറ്റാകുകയാണ്. ചിലനോട് പറയാറുണ്ട്, പക്ഷേ ഒന്നും നടക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ഒന്നും നടക്കുന്നില്ല, മാസങ്ങളോളം വർഷങ്ങളോളം കാത്തിരുന്നിട്ട് ഒന്നും പ്രാപിക്കാൻ കഴിയുന്നില്ല, ലേറ്റായി പോകുക. എവിടെയോ നിൻ്റെ ജീവിതത്തിൽ ഒരു സന്ധ്യ കയറി വന്നു, പ്രാർത്ഥനാ ജീവിതം കുറഞ്ഞു, ആരാധന കുറഞ്ഞു, ദൈവകൃപ കുറഞ്ഞു, എന്തോ മ്ലാനത, എന്തോ മടുപ്പ്, എന്തോ ക്ഷീണിച്ചവസ്ഥ. ഇന്ന് പകൽക്കാലം അവസ്ഥയ്ക്ക് മാറ്റം വരുവാൻ ദൈവസന്നിധി മുഴങ്കാലം ഇടയ്ക്ക് പ്രാർത്ഥിക്കുന്ന ദൈവ വൈദലെ, നിന്റെ മേൽ നീതി സൂര്യനാകുന്ന ക്രിസ്തു ഒരു പ്രഭാതമായി, ഒരു ഉഷസ്സായി, പ്രൈസ് ദ ലോർഡ്, നിന്റെ മേൽ ഉദിച്ചിറങ്ങി വരുന്ന കാഴ്ച ഞാൻ ആത്മാവിൽ കാണുക. എത്ര ദൈവമക്കൾക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുന്നുണ്ട്! ആ 20 വർഷം യാക്കോബിനെ ആ സന്ധ്യ ബാധിച്ചു. പിന്നത്തേതിൽ 20 വർഷം കഴിഞ്ഞ് ലാബാന്റെ ഭവനത്തിൽ നിന്ന് യാക്കോബ് കടന്നു പോകുമ്പോൾ യാബോക്കിൻ്റെ കടവിൽ വന്ന് ഒരു രാത്രി മുഴുവനും മല്ലിട്ട് പ്രാർത്ഥിക്കേണ്ടി വന്നു, പോരാടി പ്രാർത്ഥിക്കേണ്ടി വന്നു. ആ രാത്രിയോടെ, ആ സന്ധ്യയോടെ അവൻ പോരാടി, അവൻ ജയിച്ചു. അതേ ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞു, യാക്കോബേ എന്നെ വിട്, ഉഷസ്തുതിക്കുന്നല്ലോ. കഴിഞ്ഞ 20 വർഷങ്ങൾക്ക് മുൻപ് നിന്റെ മേൽ അസ്തമിച്ച ആ സന്ധ്യ, ആ ഇരുട്ട് വഴിമാറി ഇതാ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, ഒരു ഉഷസ്സിത ഉദിച്ചിറങ്ങി വരുന്നു. അവൻ പെനിയേൽ കടന്നു പോകുമ്പോൾ സൂര്യൻ സ്വത്രം അവൻ്റെ മേൽ ഉദിച്ചിറങ്ങി, പിന്നത് അസ്തമിച്ചതായി കാണുന്നില്ല. എത്ര ദൈവമക്കൾക്ക് വചനം മനസ്സിലാകുന്നുണ്ട്! ദാവീദിൻ്റെ ജീവിതത്തിൽ ഒരു സന്ധ്യ അവനെ പരാജയപ്പെടുത്തി. കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരത്തും സങ്കടം ബോധിപ്പിച്ച് ദൈവസന്നിധിയിൽ മുഴങ്കാലുമടക്കി പ്രാർത്ഥിക്കുന്ന, കരയുന്ന ദാവീദ് വചനം ഇങ്ങനെ വായിക്കുന്നു, ഒരു നാൾ സന്ധ്യയായപ്പോൾ അവൻ മെത്തയിൽ നിന്നെഴുന്നേറ്റു. എന്തിനാ ദാവീദ് എഴുന്നേറ്റത്? അവൻ ദൈവസന്നിധി പോയിരുന്നു, പ്രാർത്ഥിക്കേണ്ടിയവനാ, കരയേണ്ടിയവനാ, യാഗരിക്കേണ്ടിയവനാ, ദൈവസന്നിധി സമയം ചെലവഴിക്കേണ്ടിയവനാ. പക്ഷേ അവൻ്റെ ജീവിതത്തിൽ അതേ അത് കഴിഞ്ഞില്ല. അവൻ മെത്തയിൽ നിന്നെഴുന്നേറ്റു. എഴുന്നേറ്റിട്ട് എങ്ങോട്ട് പോയി? പ്രാർത്ഥനാമുറിയിൽ പോകേണ്ടുന്ന ദാവീദ് പ്രാർത്ഥനാമുറിയിൽ പോകാതെ അവൻ ടെർസിൻ്റെ മണ്ടയിൽ പോയി. അവിടേക്ക് അവൻ കറങ്ങുകയാണ്, അതിൻ്റെ മണ്ടയിൽ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. അതേ ആ സന്ധിയിൽ അവൻ്റെ കണ്ണാകണ്ടാർത്ഥത്തേക്ക് പോയി, അവൻ്റെ മനസ്സ് അകണ്ടാർത്ഥത്തേക്ക് പോയി, അവൻ്റെ ചിന്ത അകണ്ടാർത്ഥത്തേക്ക് പോയി. ആ മോട്ടത്തിലൂടെ ദാവീദിൻ്റെ ജീവിതത്തിൽ ഒരു സന്ധ്യ കയറി വന്നു. ആ സന്ധ്യ ദാവീദിനെ കരയിച്ചു, അവൻ്റെ കൂടാരത്തെ കരയിച്ചു. ആ സന്ധ്യ അവൻ്റെ കൂടാരത്തിൽ കയറി രാവാർത്തു. പ്രൈസ് ദ ലോർഡ്! അവൻ ഒത്തിരി കരഞ്ഞു. അത് നിമിത്തം ദാവീദിൻ്റെ ഭവനത്തിൽ വിലാപമുണ്ടായി, കരച്ചിലുണ്ടായി, അയ്യം വിളിയുണ്ടായി. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവവൈദലെ, നിന്റെ ഭവനത്തിൽ കയറി വന്ന അയ്യം വിളിയും കരച്ചിലും അതേ നിന്നെ കരയിച്ച്, നിന്റെ ഭവനത്തെ കരയിച്ച്, നിന്റെ മക്കളെ കരയിച്ച്, നിന്റെ അപ്പനെ കരയിച്ച്, നിന്റെ അമ്മയെ കരയിച്ച്, നിന്റെ പാസ്റ്ററെ കരയിച്ച്, വിശ്വാസികളെ കരയിച്ച്,
എൻ്റെ കുടുംബത്തിൽ പലരെയും കരയിച്ചുകൊണ്ട് മാത്രമേ ഇറങ്ങിപ്പോകത്തോളെന്ന് പറഞ്ഞ് മസിൽ പിടിച്ച് ഭവനത്തിനകത്ത് കയറി വാശി പിടിച്ച് വെല്ലുവിളിച്ച് നിന്റെ ബെഡ്റൂമിനകത്ത്, നിന്റെ കിച്ചനകത്ത്, നിന്റെ ഡൈനിങ് മുറിയിൽ, നിന്റെ ഭവനത്തിനകത്ത്, പ്രൈസ് ദ ലോർഡ്, നീ ജോലി ചെയ്യുന്ന ഓഫീസിനകത്ത്, നീ ജോലി ചെയ്യുന്ന മേഖലയിൽ നിനക്കെതിരെ കയറി രാവാർക്കുകയാണ്. പുറത്തു പോകുമ്പോൾ എന്തോ സ്വസ്ഥത അനുഭവിക്കും, ഭവനത്തിനകത്ത് വരുമ്പോൾ സ്വസ്ഥത കെടുകയാണ്, സമാധാനം കെടുകയാണ്, സന്തോഷം കെടുകയാണ്, ആവലാതികളും അയ്യം വിളിയാണ്. ചില പറയാറുണ്ട്, ഭവനത്തിനകത്ത് വരുമ്പോൾ, കൂടാരത്തിനകത്ത് വരുമ്പോൾ ഒരു സ്വസ്ഥതയില്ല, ഒരു സന്തോഷമില്ല, പുറത്തു പോകുമ്പോൾ എന്തോ ലോകത്തിൻ്റെ ശുദ്ധവായു ശ്വസിക്കുമ്പോൾ ആശ്വാസം കിട്ടും, ഭവനത്തിനകത്ത് വരുമ്പോൾ ഒരു മ്ലാനത. ഇന്ന് പകൽക്കാലം ദൈവാത്മാവി പറയട്ടെ, നിന്റെ ജീവിതത്തെ കെടുത്തിക്കളയുവാൻ പിശാച് കൊണ്ടുവരുന്ന തന്ത്രങ്ങളാണ്. അതിനെ ജയിപ്പാൻ പ്രാർത്ഥനയാലല്ലാതെ, ആരാധനയാലല്ലാതെ, ഉപവാസത്താലല്ലാതെ അതിനെ ജയിപ്പാൻ കഴിയത്തില്ല. അതേ ദാവീദിൻ്റെ ജീവിതത്തിൽ ആ സന്ധ്യ കയറി വന്ന് അവൻ്റെ ഭവനം ഒരു വിലാപഭവനമായി മാറി. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ഭൈതലെ, നിന്റെ ഭവനത്തിനകത്ത് നിന്ന് ചില വിലാപങ്ങൾ ഇറങ്ങിപ്പോകുന്നത്, കരച്ചിലുകൾ ഇറങ്ങിപ്പോകുന്നത്, ഞരക്കങ്ങൾ ഇറങ്ങിപ്പോകുന്നത്, അതേ തകർച്ചകൾ ഇറങ്ങിപ്പോകുന്നത്, പരാജയങ്ങൾ ഇറങ്ങിപ്പോകുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. എത്ര ദൈവമക്കൾക്ക് ഈ ദൂതിൻ്റെ മുൻപാകെ തങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ട്? നീതിമാന്റെ കൂടാരത്തിൽ ഒരിക്കലും മുറവിളിയോ അയ്യംവിളിയോ ഞരക്കങ്ങളോ കരച്ചിലുകളോ വിലാപങ്ങളോ അല്ല കേൾക്കേണ്ടിയത്. നീതിമാന്റെ കൂടാരത്തിനകത്ത് ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഹോഷമാണ് ഉയരേണ്ടിയത്. പിന്നീട് ദാവീദ് കമന്നു കിടന്ന് കരഞ്ഞു, പ്രാർത്ഥിച്ചു, ആ സന്ധ്യയെ അവൻ ജയിക്കേണ്ടി വന്നു. അവൻ പറഞ്ഞു, ഞാൻ പാപം ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ദൈവസന്നിധി കമന്നു വീണ് കരഞ്ഞപ്പോൾ ദൈവം അവനോട് കരുണ കാണിച്ചു. സന്ധിയെങ്കിൽ കയറി വന്ന കരച്ചിൽ അവൻ്റെ കൂടാരം വിട്ട് ഇറങ്ങിപ്പോയി. മനസ്സിലാകുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. എന്നാൽ ഇസ്രയേലിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ ഇസ്രയേൽ മക്കൾ മിസ്രയേമിൽ 430 സംവത്സരം പാർത്ത ജനം അവിടുന്ന് വിടുവിക്കപ്പെടുവാൻ നേരം സ്വർഗം മോശമുഖാന്തരം ഇസ്രയേലിനോട് പറഞ്ഞു, ഒരു സന്ധിയ മിസ്രയേമിനെ ബാധിക്കാൻ പോവുകയാണ്. മിസ്രയേമിലെ പറവോൻ്റെ കൊട്ടാരം തുടങ്ങി അതേ സകല ഇടങ്ങളിലും കൊട്ടിലുവരെയും വലിയൊരു സന്ധിയുടെ കരച്ചിൽ ഉയരാൻ പോവുകയാണ്. പക്ഷേ ഇസ്രയേലിനോട് പറഞ്ഞു, ഇസ്രയേലേ, ഈ സന്ധിയ മിസ്രയേമിനെ ബാധിച്ചിട്ട് മിസ്രയേമിൽ മുഴുവനും വലിയ നിലവിളികൾക്കും വലിയ കരച്ചിലുകൾക്കും വലിയ മുറവിളികൾക്കും, പക്ഷേ രക്ഷിക്കപ്പെട്ട ഇസ്രയേലേ, ഹോശാ ദേശത്ത് പാർക്കുന്ന ഇസ്രയേലേ, നിന്റെ ഭവനത്തിൽ ആ കരച്ചിൽ കയറാതിരിപ്പാ, ആ സന്ധ്യ നിന്നെ കീഴ്പ്പെടുത്താതിരിക്കുക, നിന്റെ ഭവനത്തിൽ അത് പ്രവേശിക്കാതിരിപ്പാ. നീ എന്ത് ചെയ്യണം? അബീബാ മാസം 10 തീയതി ഒരു കുഞ്ഞാടിനെ വേർതിരിച്ച് 14 സന്ധ്യയ്ക്ക് നിന്റെ ഭവനത്തിൽ അതിനെ അറുക്കണം. ദൈവത്തിന് സ്തോത്രം. 14 സന്ധ്യയ്ക്ക് കുഞ്ഞാടിനെ അറുത്ത് അതിൻ്റെ രക്തമെടുത്ത് കടലക്കാൽമേലും കുറുമ്പടിമേലും നീ അടയാളം പുരട്ടി വാതലടച്ച് കുഞ്ഞാടിൻ്റെ മാംസം തീയിൽ ചുട്ടതായി അതേ കയ്യിൽ വടിപിടിച്ച് അതേ സ്തോത്രം കാലേ ചെരുപ്പിട്ട് അരമുറുക്കി കയ്പുചീറിയോടെ നീ കുഞ്ഞാടിൻ്റെ മാംസം തിന്ന് നിന്റെ കൂടാരത്തിനകത്തിരിക്കണം. ദേശത്ത് മുഴുവനും നിലവിളി ഉയരുമ്പോൾ, മുറവിളി ഉയരുമ്പോൾ, അനേകരും മരിച്ചു വീഴുമ്പോൾ, അനേകരും മൺപറയുമ്പോൾ, പ്രൈസ് ദ ലോർഡ്, കൃപ പ്രാപിച്ച ദൈവവൈദ്യരെ, ഈ വ്യാധി നിന്നെ തൊടാതിരിപ്പാൻ, ഈ ബാധ നിന്നെ തൊടാതിരിപ്പാൻ, ഈ വ്യാധി, ഈ മഹാവ്യാധിയുടെ കാലത്ത് ഒരനർത്ഥം നിനക്ക് സംഭവിക്കാതിരിപ്പാൻ, കൂടാരങ്ങളുടെ ഉള്ളിൽ പാർത്തുകൊണ്ട്, ഭവനങ്ങളുടെ ഉള്ളിൽ പാർത്തുകൊണ്ട്, കണ്ണുനീരോടും ഉപവാസത്തോടും സമർപ്പണത്തോടും ദൈവസന്നിധിയിൽ സമയം വേർതിരിക്കുന്നെങ്കിൽ ദേശത്ത് സംഭവിക്കാൻ പോകുന്നത്, രാജ്യങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന ആ മഹാവ്യാധി നിന്നെ തൊടുകയില്ല. സ്തോത്രം. അതിൻ്റെ കാരണം കുഞ്ഞാടിൻ്റെ രക്തം കടലക്കാൽമേലും കുറുമ്പടിമേലും അടയാളമായിരിക്കുകയാണ്. യുഗത്തിൻ്റെ അന്ത്യത്തിൽ കർത്താവാകുന്ന യേശു ക്രിസ്തു ലോകസ്ഥാപനത്തിന് മുൻപേ അറുകപ്പെട്ട കുഞ്ഞാടായി, ലോകത്തിൻ്റെ പാപത്തെ ചുമന്നിരിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി, മാനവകുലത്തിൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ
ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് യുഗത്തിൻ്റെ അന്ത്യത്തിൽ കാൽവരിയുടെ ഉലക്കളത്തിൽ വാനിനും ഭൂവിനും മധ്യത്തിൽ ഇരുകള്ളന്മാരുടെ നടുവിൽ നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു എനിക്കും നിങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ തകർക്കപ്പെട്ട് അറുക്കപ്പെട്ട കുഞ്ഞാടാണ്. ഞാൻ കരയേണ്ടുന്ന സ്ഥാനത്ത്, നിങ്ങൾ കരയേണ്ടുന്ന സ്ഥാനത്ത്, നിങ്ങളുടെ ഭവനത്തിൽ കരച്ചുരുണ്ടുന്ന സ്ഥാനത്ത്, നിലവിളി ഉയരുന്ന സ്ഥാനത്ത്, മുറവിളി ഉയരുന്ന സ്ഥാനത്ത്, എൻ്റെ കരച്ചിൽ കർത്താവാകുന്ന യേശു ക്രിസ്തു കാൽവരിയുടെ ഉലക്കളത്തിൽ അവൻ ഏറ്റെടുത്ത് എനിക്ക് പകരക്കാരനായി അവൻ നിലവിളിച്ചു. എനിക്ക് പകരം അവൻ തകർക്കപ്പെട്ടു. അവൻ്റെ മറവിൽ, ആ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന കൃപയുടെ കൂടാരത്തിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന ദൈവവൈതലേ, ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. നിന്റെ വശത്തായിരും നിന്റെ വലതുവശത്ത് 10,000 വീഴും, അവ നിന്നോട് അടുത്തു വരുത്തില്ല. ഉഷസ്സിലോ ഒരാനന്ദഘോഷം വരുന്നു. നമ്മുടെ കണ്ണുകടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പ്രിയ കർത്താവേ, കൂടാരങ്ങളിൽ പാർത്തു എന്ന ഈ വചന ശുശ്രൂഷയിൽ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലിരുന്ന് ഈ വചനം ശ്രമിക്കുന്ന സകല ദൈവജനത്തിനായി പ്രാർത്ഥിക്കുകയാണ്. സന്ധിയെങ്കിൽ കരച്ചിൽ വന്ന് അനേക കൂടാരങ്ങളിൽ രാവാർക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ആ കൂടാരങ്ങളിൽ രാവാർക്കുന്ന കരച്ചിലിനെ, വേദനയെ, അയ്യം വിളിയെ ആ ഭവനങ്ങളിൽ നിന്ന് ഇറക്കിവിട്ട് ഒരു വലിയ സമാധാനം, ഒരു വലിയ സ്വസ്ഥത, ഒരു വലിയ ആനന്ദം അവിടെ കൂടാരങ്ങളിൽ വെളിപ്പെട്ടു വരട്ടെ എന്നങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഈ ജനത്തെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവം അത് ചെയ്തതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.